ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബോട്ടിലാർട്ട് തന്നെയാണ്. അതും തീരെ വരയ്ക്കാറിയാത്തവർക്ക് പോലും ബോട്ടിൽ എങ്ങനെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വരയ്ക്കാനാണ് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഇതുപോലൊരു ഷീറ്റോ ന്യൂസ് പേപ്പറോ വിരിച്ചിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട്. പെയിൻ്റ് ഒന്നും ആയിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് പോണില്ല, അത് ശ്രദ്ധിക്കണം. ഈ ഒരു ബോട്ടിലാണ് ഇന്ന് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. വൈറ്റാണ് ഞാൻ ബേസ് കോട്ട് അടിക്കുന്നത്. എൻ്റെ കയ്യിൽ ട്യൂബോ ഉണ്ടായുള്ളൂ അക്രിലിക് പെയിൻറ്റിൻ്റെ. ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിൽ കൊണ്ട് അടിച്ചാലും മതി. ബോട്ടിലാവുമ്പോൾ രണ്ട് മൂന്ന് കോട്ട് അടിക്കണം. കോട്ട് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു മിനിമം രണ്ട് കോട്ട് അടിച്ചാൽ മതിയാവും. ചില ടൈമിൽ ഒരു കോട്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഒരു കോട്ടിൽ തന്നെ അടിക്കുമ്പോഴത്തേനും ട്രാൻസ്പെറൻ്റ് ആവാണ്ട് നല്ല ബേസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാറുണ്ട്. അതുപോലെ ഇപ്പോൾ ബോട്ടിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എന്തായാലും രണ്ട് കോട്ട് എന്തായാലും അടിക്കേണ്ടി വരും. ഒരു മൂന്ന് അടിച്ചാലേ കറക്റ്റ് ആവുള്ളൂ ബോട്ടിൽ. പിന്നെ ബോട്ടിലെ പെയിൻറ്റിനും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നെങ്കിൽ 95 ഒക്കെയാണ് സ്റ്റാർട്ടിങ്. പക്ഷേ ബോട്ടിലെ പെയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ 20 ml 20 rupees 25 rupees അങ്ങനെ റേഞ്ചിലാണുള്ളത്. ഇത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒറ്റ കോട്ട് അടിച്ചു കൊടുക്കേണ്ടി വന്നു, അപ്പോഴത്തേനും പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട പിക്ചർ വരയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു പിക്ചറാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓൾറെഡി പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുക്കാം നമുക്ക് വേണ്ട സൈസിൽ, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യാൻ പോകുന്ന പോലെ ചെയ്യാം. പേപ്പർ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇതൊരു ചെറിയ ബോട്ടിലാണ്. അപ്പോൾ ഇതുമോ ബോട്ടിലിനെ കൊള്ളാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാർബൺ പേപ്പർ യൂസ് ചെയ്താണ് ഇതിനൊക്കെ ട്രേസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബോട്ടിലേക്ക് നമ്മൾ പിക്ചർ ട്രേസ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാർബൺ പേപ്പർ വെക്കുന്ന സ്ഥലം എക്സാക്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്, പിക്ചർ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കണം. അത് കാർബൺ പേപ്പറും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ ഈ കാർബൺ പേപ്പർ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രമേ വരച്ച് തുടങ്ങാൻ പാടുള്ളൂ. ഈ മെത്തേഡ് ഇപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് മാത്രം എന്ന് ഞാൻ പറയില്ല, കാരണം വരയ്ക്കാൻ അറിയുന്നവരും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ബോട്ടിലാർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. കാരണം ഡയറക്റ്റ് ബോട്ടിൽ വരയ്ക്കുമ്പോൾ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് റബ്ബർ യൂസ് ചെയ്തോ അങ്ങനെ വല്ലതും മായ്ച്ച് കളയുമ്പോഴും ഇതിൻ്റെ ബേസ് കോട്ട് ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇതൊന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യമേ ഒരു പേപ്പറിൽ സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് അത് ബോട്ടിലേക്ക് ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് മുഴുവൻ ഇനി ബോട്ടിലേക്ക് സ്കെച്ച് ചെയ്ത് എടുക്കാം. ഇത് ഫുള്ളിപ്പോൾ ബോട്ടിലേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫുള്ളിപ്പോൾ എന്തായാലും നല്ല ഭംഗിയിൽ തന്നെ ട്രേസ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബോട്ടിൽ പെയിൻറ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റാണ് പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ലൂസായിട്ട് കിട്ടിയാണ്, ഒരു 45 rupees ആണ്. സെയിം നമ്മുടെ 20 rupees ബോട്ടിലുള്ള അതേ പെയിൻറ്റാണ്. ഇതിൽ 0.0 ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കാൻ പോകുന്നത്. വീഡിയോ എടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, കുറച്ച് പോർഷൻ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതെല്ലാവരും ക്ഷമിക്കണം. ഇതൊന്ന് ഫുള്ളായിട്ട് പെയിൻ്റ് ചെയ്തെടുക്കട്ടെ. ഇപ്പം നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻ്റ് ചെയ്തു. വെയിലത്ത് വെച്ച് പെയിൻ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ചെറുത് ബോട്ടിലിൻ്റെ നെക്കിൽ ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ബോട്ടിലിൽ ചെറുത് നല്ല വൃത്തിയിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരക്കോട് എന്നാണ് കേട്ടോ പറയുക, ഒരു കട്ടിയുള്ള ടൈപ്പാണ്.
വെറും വാർണിഷിന് പകരം ക്ലിയർ സ്പ്രേ പെയിൻ്റ് ആണ് അടിച്ചിരിക്കുന്നത് വൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ